കോഴിക്കോട് കോടതിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് വടകരയിൽ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വടകര ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വടകരയിലും വ്യാപകമായ പ്രതിഷേധം. വടകര മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. വടകരയിലെ നിരവധി മാധ്യമ പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിഷേധ പ്രകടനത്തിനു ശേഷം അഞ്ചുവിളക്കിന് സമീപം ധർണയും നടത്തി. പരിപാടിയിൽ വി പി പ്രമോദ്, പ്രദീപ് ചമ്പാല, പി രാജീവൻ, അനൂപാനന്ദൻ, ലിബാസ് മങ്ങാട്, പി കെ വിജേഷ്, ടി പി ബാലകൃഷ്ണൻ, അബ്ദുൽ ലത്തീഫ്, ബിബിൻ, ജിതേഷ്, ഒ ശ്രീധരൻ, അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ എന്നല്ല, ലോകത്തെമ്പാടും അറിയാനുള്ള അവകാശം, ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കുന്നത് വിരലിലുണ്ടാവുന്ന മാധ്യമ പ്രവർത്തകരാണ്. അവരുടെ അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും അവകാശ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കടന്നുകയറ്റമാണ്. ഇതിനെതിരെയുള്ള കടന്നുകയറ്റത്തിന് ജനാധിപത്യ വിശ്വാസികൾ അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ടതാണ്. ഇന്ന് കോഴിക്കോട്ട് നടന്നത് ഒരു പോലീസുകാരന്റെ താന്തോന്നിത്തമാണ്. ഇപ്പോ കേരളത്തിലെ ഉന്നത പോലീസ് മേധാവികൾ അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരു മാധ്യമപ്രവർത്തകന് സംഭവിച്ചതുകൊണ്ട് വലിയ ചർച്ചയാവുന്നുണ്ട്. സാധാരണക്കാരനാണെങ്കിൽ ആരും അറിയാതെ പോകുമായിരുന്നു. ആ അർത്ഥത്തിൽ ഇത് എല്ലാ ജനങ്ങളും ഏറ്റെടുക്കണം. ഇത് ഒരു ജനവിഭാഗത്തിനും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഇത് ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ മാധ്യമപ്രവർത്തകരും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നട്ടെല്ല് ഉള്ളത് കൊണ്ടാണ് പത്രപ്രവർത്തകർ ഇവിടെ നിലനിന്ന് പോകുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശികളാണ്. ഏത് മണ്ണിൽ കുഴിച്ചിട്ടാലും നമ്മൾ അറിയിക്കാനുള്ള അവകാശം പൊതുജനങ്ങൾ അറിയിക്കേണ്ടത് അറിയിച്ചിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള കടന്നുകയറ്റത്തെ ചെറിയ പ്രതിഷേധ പ്രകടനം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നില്ല. ഇനിയും ഈ നീതികേട് തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടാകുമെന്ന് പോലീസുകാർക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ വക്താക്കൾ എന്ന് പറയപ്പെടുന്ന വക്കീലന്മാരെയും അറിയിച്ചുകൊണ്ട്. എന്തിനാ ഏതെങ്കിലും കോഴ്സ് പഠിക്കണം? പ്ലസ് ടു പാസ്സായെങ്കിൽ ഡിഗ്രി തന്നെ പഠിക്കൂ. വളരെ കുറഞ്ഞ ഫീസിൽ 100% തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സുകൾ. എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠനത്തിലൂടെ മികവ് തെളിയിച്ച മിടെറ്റിൽ ഇപ്പോൾ മാനേജ്മെന്റ് പഠനവും ബികോം ബിബിഎ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മിടെറ്റ് വടകര. ഗുഡ് മോർണിംഗ് അനു. ആകെ കൺഫ്യൂഷൻ ചേച്ചി. എന്ത് പറ്റി മോളെ, എഞ്ചിനീയറിംഗിന് ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണ്ടേന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി. ഇതാണോ വിഷയം? ഞാൻ പറഞ്ഞിരുന്നില്ലേ മിടെറ്റിന്റെ ഗുണനിലവാരത്തെ പറ്റി? മോളെ, മിടെറ്റിന് അറിയാം എഞ്ചിനീയറിംഗ് എന്താണെന്ന്. കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടാനാവുന്ന പഠന രീതിയാണ് മിടെറ്റിലേത്. കുടുംബത്തെയും സമൂഹത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന എഞ്ചിനീയർമാരെയാണ് മിടെറ്റ് വിഭാവനം ചെയ്യുന്നത്. മിടെറ്റ് നിങ്ങളെ ഒരു സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആക്കുന്നു. അങ്ങനെയോ? ഇനി കൺഫ്യൂഷനേ വേണ്ട, മികച്ച എഞ്ചിനീയറിംഗ് ബിരുദ പഠനത്തിന് മിടെറ്റ് ഉണ്ടല്ലോ. എന്തിനാ ഏതെങ്കിലും കോഴ്സ് പഠിക്കണം? പ്ലസ് ടു പാസ്സായെങ്കിൽ ഡിഗ്രി തന്നെ പഠിക്കൂ. വളരെ കുറഞ്ഞ ഫീസിൽ 100% തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സുകൾ. എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠനത്തിലൂടെ മികവ് തെളിയിച്ച മിടെറ്റിൽ ഇപ്പോൾ മാനേജ്മെന്റ് പഠനവും ബികോം ബിബിഎ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മിടെറ്റ് വടകര.